നമസ്കാരം, ഞാൻ അശ്വതി. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്റർ ക്ലബ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ഇന്നോവേറ്റീവ് തായ്ക്കോണ്ടോ അക്കാദമിക്ക് കിരീടം. കിരീടവേട്ട തുടർന്ന് അർജന്റീന. കൊളംബിയയെ തകർത്ത് അർജന്റീനയ്ക്ക് 16th കോപ്പ കിരീടം. സ്പെയിൻ യൂറോ ചാമ്പ്യന്മാർ. കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ച് 4th കിരീടം നേടി സ്പെയിൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ആദ്യമായി പൂംസെ ഫ്രീ സ്റ്റൈൽ മത്സരം അവതരിപ്പിച്ച് കേരള തായ്ക്കോണ്ടോ അസോസിയേഷൻ. ആലപ്പുഴ വെച്ച് നടന്ന 26th കേഡറ്റ് ആൻഡ് സ്റ്റേറ്റ് ഇന്റർ ക്ലബ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലാണ് പൂംസെ ഫ്രീ സ്റ്റൈൽ മത്സരം നടന്നത്. ആലപ്പുഴ YMCA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന 26th കേഡറ്റ് ആൻഡ് സ്റ്റേറ്റ് ഇന്റർ ക്ലബ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ MLA തായ്ക്കോണ്ടോ വേഷധാരിയാവുകയായിരുന്നു. 3 നടന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ക്ലബ്ബുകളിൽ നിന്ന് 750 കുട്ടികളാണ് പങ്കെടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായി അവതരിപ്പിച്ച പൂംസെ ഫ്രീ സ്റ്റൈൽ മത്സരമായിരുന്നു ചാമ്പ്യൻഷിപ്പിലെ പ്രധാന ആകർഷണം. 26th കേരള സംസ്ഥാന കേഡറ്റ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. കേഡറ്റ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് ജില്ല ചാമ്പ്യന്മാരായപ്പോൾ തിരുവനന്തപുരം ജില്ല 2nd സ്ഥാനവും മലപ്പുറം ജില്ല 3rd സ്ഥാനവും സ്വന്തമാക്കി. ചാമ്പ്യൻഷിപ്പിൽ ക്യൂറോഗി കേഡറ്റ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ല ചാമ്പ്യന്മാരായി. അതേസമയം മലപ്പുറം ജില്ല 2nd കാസർഗോഡ് ജില്ല 3rd സ്ഥാനങ്ങൾ സ്വന്തമാക്കി. ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ ആലപ്പുഴയുടെ ഇന്നോവേറ്റീവ് തായ്ക്കോണ്ടോ അക്കാദമി കിരീടം നേടി. വേൾഡ് തായ്ക്കോണ്ടോ അക്കാദമി കോഴിക്കോട് റണ്ണറപ്പ് ട്രോഫിയും യോധ തായ്ക്കോണ്ടോ അക്കാദമി കാസർഗോഡ് സെക്കൻഡ് റണ്ണറപ്പ് ട്രോഫിയും കരസ്ഥമാക്കി. നായകൻ ലയണൽ മെസ്സി പാതി വഴിയിൽ മടങ്ങിയിട്ടും അർജന്റീന തളർന്നില്ല. അവരുടെ മാലാഖ ഡിമരിയയ്ക്കായി അർജന്റീന പോരാടി. ഒടുക്കം രക്ഷകനായി ലൗട്ടറോ എത്തി. 1 കൊളംബിയയെ കീഴടക്കി മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു. കൊളംബിയ കണ്ണീരോടെ മടങ്ങി. ലൗട്ടറോയുടെ ഗോളിനാണ് അർജന്റീനയുടെ വിജയം. മുഴുവൻ സമയവും അവസാനിക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല. നായകൻ ലയണൽ മെസ്സി 2nd പകുതിയിൽ പരിക്കേറ്റ് പുറത്തു പോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു മത്സരം. പന്ത് കൈവശം വെച്ച് കളിച്ചതും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും കൊളംബിയയാണ്. 65th മിനിറ്റിൽ പരിക്കേറ്റതിനെ തുടർന്ന് മെസ്സിയെ കളത്തിൽ നിന്ന് പിൻവലിച്ചു. നിക്കോളാസ് ഗോൺസലാസ് ആണ് പകരക്കാരനായി ഇറങ്ങിയത്. പിന്നാലെ ഡഗൌട്ടിൽ നിന്ന് മെസ്സി പൊട്ടിക്കരയുന്നതിനും ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. മെസ്സി ഇല്ലെങ്കിലും മൈതാനത്ത് അർജന്റീന കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. 75th മിനിറ്റിൽ നിക്കോളാസ് ഗോൺസലാസ് അർജന്റീനയ്ക്കായി വല കുലുക്കിയെങ്കിലും ഓഫ്സൈഡ് ആയതിനാൽ ഗോൾ നിഷേധിച്ചു. 87th മിനിറ്റിൽ നിക്കോളാസ് ഗോൺസലാസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തുപോയി. പിന്നാലെ കളി അവസാനിച്ചതായി പ്രഖ്യാപിച്ച് റഫറിയുടെ വിസിലെത്തി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഗോൾ രഹിതമായിരുന്നു. എന്നാൽ 112th മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായി ലൗട്ടാറോ മാർട്ടിനസ് എത്തി. മൈതാന മധ്യത്തിൽ നിന്ന് ഡീപോൾ നൽകിയ പന്ത് ലോസെൽസോ സമയം പാഴാക്കാതെ ബോക്സിലേക്ക് നീട്ടി. ഓടിയെത്തിയ ലൗട്ടാറോ ഗോളിയെ മറികടന്ന് വല കുലുക്കി. പിന്നാലെ അർജന്റീന കോപ്പ കിരീടത്തിൽ മുത്തമിട്ടു. ഇംഗ്ലണ്ടിനെ 1-2 തകർത്തെറിഞ്ഞ് സ്പെയിന് യൂറോകപ്പിൽ 4th കിരീടം. നിക്കോ വില്യംസ്, മിക്കേൽ ഒയൽസെബാൻ എന്നിവരാണ് സ്പെയിനിനായി ഗോൾ നേടിയത്. പകരക്കാരൻ കോൾ പാമർ 73rd മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. തുടർച്ചയായ 2nd തവണയാണ് ഇംഗ്ലണ്ട് യൂറോകപ്പ് ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ തവണ ഇറ്റലിയോട് ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ട് വീണിരുന്നു. 1964, 2008, 2012 വർഷങ്ങളിലാണ് സ്പെയിൻ മുൻപ് യൂറോകപ്പ് വിജയിച്ചത്. 4 യൂറോകപ്പ് നേടുന്ന ആദ്യ ടീമാണ് സ്പെയിൻ. 2nd പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലീഡെടുത്ത സ്പെയിനെ കോൾ പാമറുടെ മറുപടി ഗോളിലൂടെ ഇംഗ്ലണ്ട് ഞെട്ടിച്ചിരുന്നു. എന്നാൽ 86th മിനിറ്റിൽ ഒയൽസെബാൻ സ്പെയിനിന്റെ രക്ഷയ്ക്കെത്തുകയായിരുന്നു. 89th മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ കോർണറിൽ നിന്നുള്ള ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ ഗോളി ഉനായ് സിമോണും ഡാനി ഒൽമോയും തടഞ്ഞത് മത്സരത്തിൽ നിർണായകമായി. മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ ഇംഗ്ലണ്ട് ബോക്സിൽ അപകടം വിതയ്ക്കുന്ന നീക്കങ്ങളുമായി സ്പെയിൻ കളം നിറഞ്ഞു. 4 യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം കൂടിയാണ് സ്പെയിൻ. 1 പോലും ഇല്ലാതെയാണ് ആദ്യ പകുതി അവസാനിച്ചത്. 2nd പകുതി തുടങ്ങിയപ്പോൾ തന്നെ സ്പെയിൻ ഗോൾ കണ്ടെത്തി. 47th മിനിറ്റിൽ നിക്കോ വില്യംസ് ആണ് ഗോൾ നേടിയത്. സ്പെയിൻ മുന്നിലെത്തിയ ശേഷമാണ് ഇംഗ്ലണ്ടിന് ആവേശമുണർന്നത്. പലവട്ടം സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് അവർ ഇരച്ചെത്തി. മത്സരത്തിന്റെ 73rd മിനിറ്റിൽ കോൾ പാമർ ഇംഗ്ലണ്ടിനെ ഒപ്പമെത്തിച്ചു. വിജയത്തിനായി ഇരു ടീമുകളും കൗണ്ടർ ആക്രമണമായിരുന്നു നടത്തിയത്. പന്ത് ഇരു ഗോൾ മുഖത്തേക്കും കയറിയിറങ്ങി. ഒടുവിൽ 86th മിനിറ്റിൽ മത്സരത്തിന്റെ വിധി എഴുതിയ ഗോളെത്തി. സ്പാനിഷ് താരം മിക്കേൽ ഒയർസെവലിന്റെ ഷോട്ട് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിനെ മറികടന്ന് ലക്ഷ്യത്തിലെത്തി. മറുപടി ഗോളിനായി വീണ്ടും ശ്രമിച്ച ഇംഗ്ലണ്ടിന് അത് നേടാനായില്ല. എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് സ്പെയിൻ ചാമ്പ്യന്മാരായത്. ഫ്രാൻസ്, ജർമ്മനി, ക്രൊയേഷ്യ എന്നീ വമ്പന്മാരെല്ലാം സ്പാനിഷ് പടയോട്ടത്തിൽ വീണു.
1964 2008 2012 വർഷങ്ങളിലാണ് സ്പെയിൻ ഇതിനു മുൻപ് യൂറോകപ്പ് വിജയിച്ചത്. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. പാരീസ് ഒളിമ്പിക്സ് പുരുഷ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങളായ സാത്വികിനും ചിരാഗ് ഷെട്ടിക്കും തുടക്കം സുഗമം. മുൻ ലോക ഒന്നാം നമ്പറായ സാത്വിക് ചിരാഗ് സഖ്യം ഒളിമ്പിക്സിൽ മൂന്നാം സീഡാണ്. ലോക ആറാം നമ്പറായ ഇന്തോനേഷ്യയുടെ ഫസാർ അൽഫിയാൻ മുഹമ്മദ് റിയാൻ സഖ്യമാണ് ഗ്രൂപ്പ് സി മത്സരത്തിൽ ഇന്ത്യൻ ജോഡിയുടെ പ്രധാന എതിരാളികൾ. സംസ്ഥാന സ്കൂൾ കായിക മേളകൾക്ക് പുറമെ ഈ വർഷം മുതൽ 4 വർഷത്തിലൊരിക്കൽ സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളും ഗെയിംസ് ഇനങ്ങളും ചേർത്താണ് സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്നത്. 18 മുതൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിന് എറണാകുളം വേദിയാകും. 41 ഇനങ്ങളിലായി 200,000 കുട്ടികൾ പങ്കെടുക്കും. ന്യൂസിലൻഡിൽ നടന്ന കേഡറ്റ് ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിവേദ്യ എൽ നായർ വെങ്കല മെഡൽ നേടി. എപി വ്യക്തിഗത ഇനത്തിലാണ് നിവേദ്യ മെഡൽ നേടിയത്. STC തലശ്ശേരിയിലെ വിദ്യാർത്ഥിനിയാണ് നിവേദ്യ. എപി വനിതാ ടീമിനത്തിലും നിവേദ്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.